ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം വർക്കലയിൽ പാപനാശം കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് എന്താണ് ഈ പാപനാശത്തെ കുന്നിടിഞ്ഞതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടാതെ മഴ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങളും എന്തൊക്കെയാണ് ആ വേണു ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് വർക്കല പാപനാശം ബീച്ചിനോട് സമീപത്തുള്ള ഈ ക്ലിഫിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ വർക്കല ഭാഗത്തുണ്ട് ഇതിൻ്റെ ഇതിനെ തുടർന്നാണ് ഈ മണ്ണ് ഇടിഞ്ഞിട്ടുള്ളത് ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ തന്നെ ഈ പ്രദേശത്ത് ഈ മഴക്കാലമായാൽ ഈ മണ്ണിടിയുന്ന ഒരു പ്രദേശമായിരുന്നു അത് അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഇങ്ങനൊരു അപകടമുണ്ടായത് ഇതിനെ തുടർന്ന് നഗരസഭാ ചെയർ ചെയർമാനോടൊപ്പം അടക്കമുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾ ഈ വർക്കല ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും രാവിലെ പത്ത് മണിക്കുള്ള ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അതനുസരിച്ച് കേരളത്തിലെ പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട് ഇവിടെ ഈ രണ്ട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ ജില്ലാ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് കേരളത്തിൻ്റെ അടുത്ത അഞ്ച് ദിവസം കൂടി മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കൂടിയ കാറ്റിനും സാധ്യതയുണ്ട് മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കാരണമാണ് അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യത എന്തായാലും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയുണ്ട് ഒറ്റപ്പെട്ട മഴയുണ്ട് മലയോര കളിലും അതിശക്തമായ മഴ തന്നെയാണ് ഉള്ളത് കാര്യമായ മഴക്കെടുതികളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വേണം അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്